നല്ല രാവിലെ ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് നല്ല ചൂടുള്ള ഒരു ചായ നല്ല സ്കീമാണ്. നല്ല ഫീലല്ലേ? നല്ല ഫീലാണ്, അടിപൊളി. അപ്പോ എന്താണ്, നമ്മൾ ഇന്ന് എങ്ങടാ പോണേ? ഒരു അടിപൊളി സ്ഥലത്തേക്ക്, ഒരു ഒരു ഗംഭീര സ്ഥലത്തേക്ക് യാത്ര പോവാണ് അല്ലേ? സ്ഥലം പറയണ്ടല്ലോ. സ്ഥലം തൽക്കാലം പറയണ്ട, അവിടെ എത്തിയിട്ട് അറിയാം. എന്തായാലും അതൊരു ഗംഭീര അനുഭവമായിരിക്കും നിങ്ങൾക്കും പോകുന്ന ഞങ്ങൾക്കും. ഇന്നിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ, ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും മണി സ്വച്ഛങ്ങളാം പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. കുഞ്ചൻ നമ്പ്യാർ മയൻ്റെ മായാജാലത്തിൽ പറഞ്ഞാണ്, മയൻ ഒരു നിമിഷം കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്തിനാ അവിടെ പാടിയെന്ന്. അതാണ് കൺഫ്യൂഷൻ. നമ്മള് എന്താ പറയാ, സ്വപ്നങ്ങൾ കുറെ നമ്മളെല്ലാരും കാണും അല്ലെ. നമ്മുടെ സ്വപ്നത്തെ പറ്റി ഒരു വലിയ എപ്പിസോഡ് തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ കാണുന്ന ഈ സ്വപ്നം എന്താ പറയാ, ബാക്കിയുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണെങ്കിൽ അതിന് അതിന് മാറ്റുകൂടി അല്ലേ. ഏകദേശം കോഴിക്കോട് അധികം ദൂരെ ഒന്നല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണ്, അടുത്ത് തന്നെയാണ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ നമ്മള് അവിടേക്ക് അങ്ങോട്ട് പോകുമ്പോ കാണാം ബാക്കിയുള്ള. ആഹാ, എന്താ ഒരു സുഖം എന്നറിയോ, ഭയങ്കര കാറ്റ്. ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഈ ഭൂമിയിൽ, ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മളെ ഓർക്കത്തക്ക വണ്ണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നേച്ചർ ഇവിടെ വെച്ച് പോകുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അതിൽപ്പെട്ട ഒരാളെ തേടിയാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടി മാറ്റി അതിന് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും അധ്വാനത്തിൻ്റെ ഒരു ഭാഗവും സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗവും ഒക്കെ മാറ്റി വെച്ച് ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കിയ ഒരു വലിയ മനുഷ്യനെ കാണാൻ നമ്മൾ വന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴയ്ക്കടുത്ത് പുതുപ്പാടി സ്വദേശി മിസ്റ്റർ സിറിയ കളപ്പുര, അദ്ദേഹത്തെ കാണാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളിനി സ്ഥലങ്ങൾ കാണുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടൊക്കെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം. നമ്മളിങ്ങനെ പ്രകൃതിയോട് ഇണങ്ങുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് കുറേ റിസോർട്ടിലും കാര്യങ്ങളിലും. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങുകയല്ല, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രകൃതിനെ മാറ്റിയെടുക്കുക ചെയ്യുന്നത് അല്ലേ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ അത് കൊണ്ടുവന്ന് പിടിപ്പിച്ച്, പക്ഷേ ആ പറയുന്ന കാര്യത്തിനെ അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കയറി 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 ഞങ്ങളിവിടെ മേലെ എത്തി, ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയില്ല. കാരണം ഞാനിന്ന് കണ്ടത് സത്യത്തിൽ ഞാൻ നേരത്തെ ചൊല്ലിയ ആ പദ്യത്തിലെ വരികളിൽ പറഞ്ഞ പോലെ മയൻ്റെ മായാജാലം എന്നൊക്കെ പറയുന്ന പോലെ ഒരാളുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ഏറ്റവും മേലെയല്ലേ സാർ ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ കൂടെ താഴേന്ന് ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ കരഞ്ഞില്ലേ, ഇപ്പോഴും വെള്ളം കുടിക്കാൻ വരുന്നതാ താഴെ? അവനല്ല, അവൻ അവിടെ വെള്ളം ഞാൻ നനയ്ക്കുകയാണെങ്കിലും നനയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവൻ്റെ ആ ഒരു കുടിക്കാൻ രണ്ടു പേർക്ക് രണ്ട് കരിങ്കല്ലും കൊണ്ട് സ്നാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കണം, പഴയ വെള്ളം കളയണം, അവൻ കുടിക്കുകയല്ലോ. അത് കളഞ്ഞിട്ട് പുതിയത് നിറച്ചതിന് ശേഷം ബാക്കി നനയ്ക്കാൻ പാടുള്ളൂ. അതുവരെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പ് അല്ലേ? ഏറ്റവും ടോപ്പ് ആണ്.
ഇവിടെ സാറിന്റെ പണ്ട് സാറിന്റെ തറവാട് സ്ഥലമാണ്. പിന്നെ അന്ന് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്ഥലം ഒരു 30 സെന്റ് ഉണ്ടായിരുന്നല്ലോ. ഓ ശരി. ആദ്യം ഈ കുന്നിന്റെ മുകളിൽ ഞാൻ മണ്ണടിച്ച് മണ്ണടിച്ച് 90 സെന്റ് ആക്കിയതാണ്. 60 സെന്റോളം മണ്ണടിച്ചുണ്ടാക്കിയത്. അങ്ങനെ ആണ് ഈ റൗണ്ട് റോഡ് പോലെ ചെയ്തതും അതിന്റെ ചുറ്റിലും ഫ്ലവറിംഗ് ട്രീസ് അവിടെ ഫ്ലവേഴ്സ് കാണാം. മരങ്ങളിലൊക്കെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ചുറ്റിലും പൂക്കൾ ഉണ്ടായ അങ്ങനെ കാണാം. അപ്പൊ ഒരു പിന്നെ ചുരത്തിന്റെ വ്യൂ ഇത് നമ്മൾ കോട്ടേജിന് വേണ്ടി ചൈനീസ് റൂഫ് താല്പര്യമുള്ളതുകൊണ്ട് ചൈനീസ് റൂഫും ഇംഗ്ലീഷ് വാളും. ഈ റൂഫ് ഉണ്ടാക്കിയതും വാൾ ഉണ്ടാക്കിയതൊക്കെ അത് ടിയാൻമെൻ സ്ക്വയർ അല്ലേ പഴയത്, അത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഞാൻ തന്നെ. അതാണ് ഞാനൊരു അത്യാവശ്യം നല്ലൊരു കലാശാരി എന്ന് പറയരുതില്ല, എന്നാലും അത്യാവശ്യം വൃത്തി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. സ്വന്തം ചെയ്യുകയും ചെയ്യും. എന്നിട്ടാണ് മറ്റുള്ളവർ പണിക്കാൻ, എനിക്ക് ഒരു നോർമൽ പണിക്കാരൻ കിട്ടിയാൽ മതി, ഒരു കൊലശേരോ സിമെന്റ് കുഴിക്കുന്ന ഒരാളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചോളൂ. അതിൽ വലിയ വിദഗ്ധനൊന്നും ആവണ്ട. അതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ചോരം. കംപ്ലീറ്റ് രണ്ടാം വളവ് തൊട്ടിട്ട് ആ വയനാട് ഗേറ്റ് കടക്കുന്നിടം വരെ ഉള്ളത് കാണാം. ഇവിടെ ഒരു പൂളിന്, ഇത് പൂളിനുള്ള സ്ഥലമായിരിക്കില്ല, സ്വിമ്മിംഗ് പൂളിനുള്ള സ്ഥലമാണ്. ഓക്കെ. ഒരു ഇൻഫിനിറ്റി പൂൾ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ചുരമാണ് ബാക്ക്ഗ്രൗണ്ട് വരിക. ഇടയ്ക്ക് ഒന്നും കാണാനുണ്ടാവില്ലല്ലോ. ഓ ശരിയാണ്. ഇതും കോട്ടേജ് ആണോ സാർ? ആ ഇത് കോട്ടേജ്. ഇത് ഒരു ട്രീ ഹൗസ് എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ ശരിക്ക് മഡ് വുഡൻ ഗ്ലാസ് പോലെ മരം കറയാണ്ട് മരത്തിന്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കൊണ്ടുവരാ. ഈ സ്ട്രക്ചർ എന്തിനാ ഇതിൽ ചെയ്തതെന്ന് ചോദിക്കും. എന്റെ ഇവിടെ പഴയ നിന്ന് തറവാടിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു. അത് ഓരോ കൊല്ലം ഓരോ മഴക്കാലത്ത് ഏപ്രിൽ 15 കറക്റ്റ് ഡേറ്റ് ഓരോ ഭാഗങ്ങൾ അടുക്കളയുടെ ഭാഗം അടിയും മറ്റേ വലിയ സ്ട്രക്ചർ ആയിരുന്നു. കാലപ്പഴക്കം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ചെറുതല്ലേ, നമ്മളിങ്ങനെ കാണാം. ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു, മറ്റേ ഭാഗം ഇടിഞ്ഞു, ഈ കൊല്ലം ഇതിരിഞ്ഞു, മറ്റേ കൊല്ലം ഇങ്ങനെ ഇരിഞ്ഞു. അതുപോലെ ഒരു അനുഭവം എൻ്റെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ചെയ്യുന്ന സ്ട്രക്ചർ സ്ട്രോങ് അല്ലെങ്കിൽ എനിക്കൊരു മരത്തിന്റെ നാല് കാലും വെച്ചിട്ട് കോട്ടയാന്ന് പറഞ്ഞ് താമസിപ്പിക്കാം. അതുകൊണ്ട് സ്ട്രക്ചർ സ്ട്രോങ് ആണ്. ഔട്ട്സൈഡ് വേണേൽ അവർക്ക് സൗകര്യം പോലെ മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യാം. ആ വോള് മാത്രം ചെയ്താൽ മതി. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വന്നപ്പോ തന്നെ പറഞ്ഞു, ഞാൻ ഈ മരങ്ങളൊന്നും മുറിക്കാത്ത രീതിയിൽ, ഇത് പിന്നീട് വെച്ച് പിടിപ്പിച്ചതല്ല മരം, ഇതിനു വേണ്ടി സാർ ഭംഗിയെ കൂട്ടാൻ പിടിപ്പിച്ചതല്ല. ഈ പുളിമരമൊക്കെ സാറിന്റെ വീടുള്ള പഴയ ബാത്റൂമിന്റെ പുറകെ നിന്ന പുളിയാണ്. ഞങ്ങൾ ആ പുളി എടുത്ത് പെറുക്കി തിന്നു. അതെ, പുളി വായിലിട്ടിട്ടേ സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് സ്വർഗത്തിലൊക്കെ എത്തിയ പോലെ. താഴെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചുതരാനുണ്ട്, കാണിച്ചുതരാനല്ല ഭയങ്കര ഫീലാണ് ആക്ച്വലി കിട്ടിയത്. ഇപ്പോൾ ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്കും എനിക്ക് പല സ്ഥലങ്ങൾ കണ്ടപ്പോഴും ഒരു ഡാൻസ് ചെയ്താലോ തോന്നി. അങ്ങനെ എനിക്ക് തോന്നിക്ക് എനിക്ക് അങ്ങനെ ഒരു 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 ചേഞ്ചിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ ആഗ്രഹം. സപ്തസ്വരങ്ങളുള്ള മുള, സപ്തസ്വരങ്ങളുള്ള മുള, കൽമണ്ഡപങ്ങൾ. നമ്മൾ ശരിക്കും ഡാൻസേഴ്സിനൊക്കെ നമ്മൾ ഈ തഞ്ചാവൂർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഈ കൽമണ്ഡപങ്ങളൊക്കെ കണ്ട് നമുക്ക് ശരിക്കും അതിൻ്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി താഴെന്ന് കാണാണ്. മാത്രമല്ല എല്ലാം നമുക്ക് പ്രകൃതിയും കലയുമായിട്ട് ഭയങ്കര സാമ്യമാണ്. ഈ പഞ്ചഭൂതങ്ങൾ അധിഷ്ഠിതമായിട്ടൊക്കെ നമ്മൾ പറയാറില്ലേ, എന്ന പോലെ എല്ലാ സ്ഥലത്തും ഒരു 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 സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ ഒരു അംശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ദൈവികത ഫീൽ ചെയ്യുന്നു. ദൈവമാണല്ലോ കല. അപ്പോൾ ഒരു ദൈവികത ഇദ്ദേഹത്തിൽ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സ് നിറഞ്ഞു പറയണു, എത്ര തവണ എൻ്റെ കണ്ണ് സംസാരത്തിനിടയിൽ നിറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷൻ, ഇത് എന്തിനപ്പോൾ കണ്ണറിയാന്ന് തോന്നും. പക്ഷെ അതൊരു ഒരു ഒരു കണക്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴേക്ക് ഇനി പോവാണ്. സാർ എന്നെ പറയുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, നേരിട്ട് തന്നെ കേൾക്കാം. ഓക്കെ, പുളി നിന്നുകൊണ്ട് പോവാം. ഓക്കെ, പുളി പൊതിയാൻ വേണ്ടിയിട്ടേ നമ്മൾ സാധാരണ കടലാസൊക്കെ ഉപയോഗിക്കും. ഇവിടെ കടലാസിനൊക്കെ ബദൽ നല്ല ഇതെന്ത് മര സാർ? ഇത് സാൽട്രി എന്നാ പറയാ, ഫോറസ്റ്റ്, ആന്ധ്രയിലെ ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നമാണ്. പിന്നെ ഇതിന് ഈ മൂന്നില, ഇതിപ്പോ രണ്ടെണ്ണ ഇപ്പൊ ഞാൻ എടുത്തത്, മൂന്നില ഇങ്ങനെ എന്തോ ഒരു പിൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാൻ, ഇത് അമ്പലത്തിൽ തിരുപ്പതി അമ്പലത്തിൽ ഉപയോഗിക്കാറുണ്ട്. പേപ്പർ പേപ്പർ പുളി പൊതിയാൻ എടുത്താണ് തിരുപ്പതി അമ്പലത്തില് എന്നാ പറഞ്ഞത്. പിന്നെ അതുപോലെ ഗോൾഡൻ ടെമ്പിളിലും ഇത് തന്നെയാന്ന് പറയുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, നമ്മൾ അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊരു ഒരു ഫീച്ചർ. ശരിക്കും പേപ്പർ പൊതിഞ്ഞ പോലെ, നമുക്ക് ഇലയില് പൊതിഞ്ഞ പോലെ അല്ല, നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. സാൽട്രി ആന്ധ്രയിലെ ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ് പോലെ. ഇതും കൂടെ കപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക, ഉണ്ടാവാൻ ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. അങ്ങനെ ഇറങ്ങാം അല്ലേ.
നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോ കുറെ ഈ ഒരു ഭാഗത്ത് ബാംബൂസ് പല ടൈപ്പാന്ന് തോന്നുന്നു വെറൈറ്റി ഫുള്ളി ഗ്രോൺ ചെറുതല്ല ഫുള്ളി ഗ്രോൺ ബാംബൂസ് അടികിട്ടിയല്ല അവൻ ശരിക്കും ആ ഒരു അടി കിട്ടുമ്പോ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് സന്തോഷം തരാ. സാധാരണ നമ്മൾ അടിക്കുമ്പോ കരയല്ലേ ഇവനത് ഇങ്ങോട്ട് നമ്മൾക്ക് ഈണം സന്തോഷം സംഗീതം ഒക്കെ സപ്തസ്വരങ്ങളെല്ലാം ഈ മുളയുടെ എല്ലാ കമ്പിന്റെ മുകളിലുണ്ട്. അത് ഭീമ ബാംബു എന്ന് തന്നെ പേര്. പക്ഷെ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അനുഭവം ഉള്ളതാകാൻ പറഞ്ഞത് ഇപ്പൊ ഈ മുള ഇപ്പൊ വേറെ സ്ഥലത്ത് നട്ടാ ഈ എന്ത് ഡിഫറൻസ് വരുമ്പോ വേറെ ശബ്ദം ഉണ്ടാവാം. ഓർഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇങ്ങനെ പലതരം മുളകളാണ് ആ ഇങ്ങനത്തെ കുറെ ടൈപ്പ്. ഇത് ആന്ധ്രയിലെ സാധനമാണ്. പിന്നെ സിക്സസ് ബാംബു, ബ്ലാക്ക് ബാംബു, മറ്റേ യെല്ലോ ബാംബു, എറങ്കോല്, ബാൽക്കോവ, അങ്ങനെ അങ്ങ് പോ ചൈനീസ് ബുദ്ധ അങ്ങനെ ഈ ഈ സ്ട്രക്ചർ നിങ്ങൾ ചോദിച്ചെങ്കിൽ ഇതേ ഒരു ഭാവിയിൽ ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻ്റ് ആയിട്ട് വരേണ്ട സാധനമാണിത്. അതിന്റെ കിച്ചൺ ആണ് ഈ അടിഭാഗം. ഇതിന്റെ ചുറ്റിലുമാണ് ഈ മുളകൾ നട്ടിരിക്കുന്നത്. ഈ ഷേപ്പ് ഷേപ്പ് നമ്മളെ പാർലമെന്റ് ബിൽഡിംഗിന്റെ സ്ട്രക്ചർ. നമ്മളിപ്പോ പൊളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത സ്ട്രക്ചറിന്റെ ഷേപ്പിലാണിത്. കിച്ചൺ ഓപ്പൺ ആയിരിക്കും. വരാണ്ട ഇട്ടിട്ടുണ്ട് ഞാൻ. ആ തൂണുകൾ വെറുതെ വെച്ചിരിക്കുന്ന തൂണുകൾ. ആ വരാണ്ട നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് എന്താ ഉണ്ടാക്കുന്നത് കാണാം. ഫുള്ളി ഗ്ലാസ്സിലാ കിച്ചൺ ഉണ്ടാവും. കേറിയിട്ട് ശല്യം ഉണ്ടാക്കുന്നതിൽ പേര് കാണുകയാണ്. അതിന്റെ മുകളിൽ റെസ്റ്റോറന്റ് ഏറ്റവും മുകളിൽ ഒരു ഹോൾ റൗണ്ടിൽ. അത് അന്നേരത്തെ ആ ഹോളിന്റെ പേർപ്പസ് എന്താണോ ചിലപ്പം എക്സ്റ്റൻഷൻ ഓഫ് ദി റെസ്റ്റോറന്റ് ആവാം. അല്ല സാറിന്റെ ഈ സൃഷ്ടി തന്നെ സാറിന്റെ ഒരു മെന്റൽ ഒരു മൈൻഡ് ഉണ്ട്. കാരണം ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും കാണാം അല്ലെ. രഹസ്യമായിട്ട് ഒളിക്കാനൊന്നുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയുള്ളതും സത്യമുള്ളതാണെങ്കിൽ പിന്നെ ഒളിക്കാനൊന്നും ഇല്ല. അല്ല ഒളിച്ച ഒളിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് തലയിൽ പുതിയത് കയറാൻ സ്പേസ് ഉണ്ടാവില്ല. ഇതാകെ ഇത്രയും ഉള്ളതിനകത്ത് എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് 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 വെച്ച് അവസാനം പിന്നെ നമുക്ക് പുതിയത് വരുമ്പോ എന്താ ഏതാണ്ട് ഒരു മന്ദപതി ആയി പോകുന്ന അങ്ങനെ അടിക്കാറ്. എനിക്കങ്ങനെയല്ല. എനിക്ക് ഇപ്പൊ ഇത് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ പുറത്താക്കി. എനിക്ക് അവിടെ എപ്പോഴും കാലിയാ. അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഇതിലെ ഈ രണ്ട് കമ്പ് എന്റെ കയ്യിലുള്ള സിക്സസ് എന്ന് പറഞ്ഞ മുളയുടെ കമ്പ്. അപ്പൊ ഇവന് ശരിക്കും ഒരു മരത്തിന്റെ കമ്പ് വെട്ടിയ പോലത്തെ എഫക്റ്റ് ആയി മുളയ്ക്കുള്ളത്. സിക്സസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് സ്റ്റോക്സി എന്ന് വേറെ ഒരു പാർട്ടി ഇവിടെ വന്നപ്പോ അങ്ങനെ പറഞ്ഞു. ഏതായാലും വേണ്ടിയല്ല ഏതെങ്കിലും ഒരു പേര് നമുക്ക് ഉറപ്പിക്കാം. ഇതാണ് ഇതിന്റെ ഹോളില്ല. അത് പ്രത്യേകം ഈ മുള. ഇതിന് ഞാൻ പറഞ്ഞത് ഭീമ ബാംബു ആണ്. ഇതിന് സപ്തസ്വരം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിൽ സപ്തസ്വരങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ പ്രകൃതി തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കേ സാർ. ഓക്കേ. അതാണ് ഇത് നീളം കൂടുന്തോറും ബാസിലേക്ക് പോവുക ചെയ്യുന്നത്. നമ്മള് കീബോർഡിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഇങ്ങോട്ട് ആക്കുമ്പോ ബാസിലേക്കാ പോകുന്നത്, ഇങ്ങോട്ടാക്കുമ്പോ ഷാർപ്പിലേക്കാ വരുന്നത്. നമ്മളെ ഏതാ പാട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇതില് ഈ സൗണ്ട് എവിടെയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാ ഒരു മുട്ടിങ്ങനെ ചിലപ്പോ അത് മറന്നു പോകും. ഇന്നലെ മുട്ടിയത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ചിലപ്പോ നമുക്ക് തോന്നുന്നു സംശയം വരും. സത്യം സത്യം. പക്ഷെ എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. മനസ്സിലായില്ല പിന്നെ നമ്മളൊരു അല്ലെ ഈ സോങ് ഏതാന്ന് മനസ്സിലായില്ലെങ്കിലേ അല്ലേ. അതാണ് എല്ലാ സോങ്ങും ചെയ്യാം. ചിലത് മൂന്നും നാലും മുള കൂട്ടിയിട്ട് വേണം ആ ശബ്ദം ഉണ്ടാക്കാൻ. ആ ഇത് സ്കെയിൽ കറക്റ്റ് ആവണ്ടേ. പക്ഷെ എന്നാലും പ്രകൃതിയുടെ നല്ല ഉറപ്പാണ്. ഇത് ഭയങ്കര നല്ല ഉറപ്പാണ് അല്ലേ. മ്യൂസിക്കൽ ബാംബു നിങ്ങൾ കണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഈ സ്ട്രക്ചർ നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഈ സ്ട്രക്ചറിന്റെ ചുറ്റിലും ബാംബൂസാണ്. ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ബാംബു വരുന്നത്. അതിൽ ഗോൾഡൻ ബാംബു ആണ് ഈ കാണുന്നത്. പിന്നെ ബുദ്ധ ബാംബു, ചൈനീസ് ബാംബു, പെൻസിൽ ബാംബു, അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങനെ റൗണ്ട് നമ്മൾ ആ മ്യൂസിക്കൽ ബാംബു മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ കാണുന്നത്. ഈ സ്ട്രക്ചർ ശരിക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് മനസ്സിൽ കാണുന്നത്. പ്ലാൻ ചെയ്യുന്നത്. അതിൽ കിച്ചൺ ആണ് അടിഭാഗം.
കിച്ചൺ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഒരു വെറാണ്ട അതിന് കിച്ചൺ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. പകുതി മോളും ബാക്കി മോളും ഗ്ലാസ്സുമാണ്. അപ്പൊ എന്താ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വന്ന് കാണുകയും ചെയ്യും. മോളില് അവിടെ ആ മൂന്ന് പില്ലറിന്റെ നടുക്ക് ഒരു ലിഫ്റ്റിലാണ് ഫുഡ് മുകളിലേക്ക് കൊണ്ടുപോകുക. ആ മൂന്ന് പില്ലറുണ്ടല്ലോ, അതിൽ കൊണ്ട് മുകളിൽ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഈ പുറത്ത് ഫുഡ് എടുത്തിട്ട് വന്നിരിക്കുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അവിടെ ഒരു 12 seats, 8 seats ഇതൊക്കെ കാടിൻ്റെ ഉള്ളിൽ ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും മുകളിൽ ഒരു ഹോൾ. ഇതിലേക്കുള്ള വഴി ഇതാണോ സാർ? ആ മൂന്ന് വഴിയുള്ളത്. നമ്മൾ ബെൻസിന്റെ ചിഹ്നം ഓർക്കുന്നുണ്ടെങ്കിൽ നടുക്ക് സർക്കിളും ഇങ്ങനെ ഒരു ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് അവിടുന്ന് ആ മ്യൂസിക്കൽ മാപ്പിന്റെ അങ്ങോട്ടേക്ക്. ഇതിലൊരു 45 കോട്ടേജ് ഉണ്ടാവും. 45 കോട്ടേജ്, 45 ഷേപ്പും സ്ട്രക്ചറും, 45 രാജ്യങ്ങളുടെ സ്ട്രക്ചറാണ് ഉണ്ടാവും. അതെല്ലാം ഞാൻ തന്നെ വരയ്ക്കുന്നതാണ്. ഒരു ആർക്കിടെക്ടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു വെച്ചിട്ട് 45 ഒരുപോലെ ഉണ്ടാക്കി അങ്ങ് തരും. നമ്മൾ വേണ്ടി ഉണ്ടാക്കുക. അപ്പൊ ഇത് 45 രാജ്യം. ഇപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ഒരു കോട്ടയിൽ ഒരു പ്രാവശ്യം താമസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. 45 പ്രാവശ്യം ഇവിടെ റൂം എടുക്കണം. അതുപോലെ ഒരു 5-star റെസ്റ്റോറന്റ്. പിന്നെ മരങ്ങൾ പറഞ്ഞില്ലേ, 32,500 മരങ്ങൾ വെച്ചിട്ടുണ്ട്. ബാംബു 32 വെറൈറ്റി, 60 പനകളുണ്ട് ഇവിടെ. പിന്നെ തടാകം, ബോട്ടിങ്, അതിന്റെ ഞാൻ കാണിച്ചത്. റെസ്റ്റോറന്റിനോട് ചേർന്നിട്ട് ഞാനൊരു 300 പേരുടെ ഹോൾ പൈലിംഗ് ചെയ്തിട്ടൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഒരു കുന്നിനെ ബാത്റൂം കോംപ്ലക്സ് ആക്കാനാണ് പരിപാടി. കുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മണ്ണ് ഇട്ടിട്ട് കുന്നുണ്ടാക്കിയിട്ടുണ്ട്. കുന്നിൻ്റെ ഉള്ളിലേക്ക് കയറണം, ബാത്റൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യും. ആ ബാത്റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു 1500 പേരുടെ ഒരു ഹാള്. അപ്പൊ അതും ഈ റെസ്റ്റോറൻറ്റുമായിട്ട് വളരെ തൊട്ടടുത്ത് അപ്രോച്ച്. അങ്ങനെയാണ് അതിലെ ഒരു ഒരു ഇത്രയും ഭാഗത്തുള്ള ഒരു പ്രോജക്റ്റ് അതാ വരുന്നത്. നമ്മൾ ശരിക്കും ഈ ഭാഗത്ത് കാണുന്ന ഈ മരങ്ങളൊക്കെ കംപ്ലീറ്റ് കിളികൾ ഫ്രൂട്ട്സ് കഴിച്ച് കഷ്ടിച്ചിട്ട് നോർമലി പ്രകൃതി തന്നെ ഉണ്ടാക്കിയ മരം. അത് ശരിക്കും നമുക്കൊരു കാട്ടിനുള്ളിൽ പോകുന്ന ഒരു ഫീൽ. അതുകൊണ്ടാണ് വെച്ച് പിടിപ്പിച്ചതല്ല, അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ല. സാധാരണ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ മരങ്ങൾ കുഴിച്ചിടുക അല്ലേ. പാവം അവർ സ്വന്തം ഉണ്ടായപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അടുത്തടുത്ത് വളരെ ഇടപഴകിയിട്ട് ഉണ്ടായതാണ്. ശരിക്കും നമ്മളൊരു കാട്ടിനുള്ളിൽ കയറിയ സംഭവം ശരിക്കും വല്ലാത്തൊരു തണുപ്പും ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ്. ഞാനിങ്ങനെ നടന്നു മതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയാണ്, നല്ല നട്ടുച്ച. നമുക്ക് ഒരിക്കലും ഇത്രയും വേർക്കാതെ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക സമാധാനമായിട്ട് നമുക്കിപ്പോൾ ചുറ്റുപാടിൽ എവിടെ നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ചൂടാണ് പുറത്ത്, ഭയങ്കര കൂളാണ് ഇവിടെ. ഇവിടെ നിൽക്കുക, കൊച്ചിങ്ങനെ പറയുന്നു, ഇങ്ങനെ കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ വരുന്നേ. അല്ല വാപ്പേ, ഈ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ വാഴ ഉണ്ടായത്? കറക്റ്റ് ആണ്, താഴെ മേലെ വാഴ. നല്ല വൃത്തിയിൽ കണ്ടല്ലേ, മെടഞ്ഞ് വെച്ച മലയല്ലേ ശരിക്കും. അവന്റെ ആ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ട്രാവലർ പാം. ഇതൊക്കെ എങ്ങനെയാ ഓർത്ത് വെക്കണേ? എല്ലാത്തിന്റെയും പേര് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്നത് നമുക്ക് ഒരൈഡിയും കിട്ടണല്ലോ. ഓരോന്നിന്റെയും പേര്. ഇത് റെഡ് നെക്ക്, ഇതിന്റെ ഈ കഴുത്താണ്, ഈ പന ഇപ്പുറത്തുള്ള അതിന്റെ കഴുത്തിന് മാത്രം റെഡ് കളർ. ഓ, റെഡ് നെക്ക്. നല്ല മണമുള്ള പൂവാണ്. ചെറിയ പൂവാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഭയങ്കര മണമാണ്. അതങ്ങനെ ഈ ഈ ലേക്കിന്റെ ചുറ്റും. ഇതാണ് നമ്മുടെ ലേക്ക് അല്ലേ? ഇങ്ങനെ ചുറ്റിലുള്ള ഒക്കെ പനകളാണ്. അതുപോലെ ഇതിനകത്തുള്ളത് ഐലൻഡിലുള്ളതും പനകളാണ്. പനയാണ്. ഇത് അത്തിപ്പഴ സാർ? അത്തി, അത്തി. അത്തിയാണ് അല്ലേ ഉണ്ടായി നിൽക്കണത്? പ്രോസസ്സ് ചെയ്താലും നല്ല വില കിട്ടുന്ന ഭയങ്കര. അതെ അതെ. നമ്മളിപ്പോ ഇങ്ങനെ റോഡിന് ഇങ്ങനെ ചുറ്റും. ഇത് കംപ്ലീറ്റ് ടാറിംഗ്. ഭൂരിഭാഗം റോഡ് ടാർ ചെയ്തതാണ്. അത് ആദ്യമേ തന്നെ ചെയ്തിരുന്നു. ആദ്യം റോഡ് ഉണ്ടാക്കി, ഇതെല്ലാം റോഡ് ഉണ്ടാക്കിയതാ. മണ്ണിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന റോഡാണ്. വന്നിട്ട് പിന്നെ അതില് പിന്നെ പഞ്ചായത്ത് റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ റോഡ് ടാർ ചെയ്തത്, എന്റെ റോഡ്. അങ്ങനെ ടാർ ചെയ്ത് ചെയ്തതാണ്. റോഡിന്റെ കാരണം ഇവിടെ ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്ന കാലത്ത് മണ്ണ് മാത്രമേ ഉള്ള സമയത്ത് അപ്പൊ ഇത്രയും റോഡില്ല. അപ്പൊ ഒരു 4-5 ബൈക്ക് ഇങ്ങനെ വന്നു. ബൈക്ക് എന്ന് പറഞ്ഞാല് ഒരു 4-wheeler ഉള്ളതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ ജസ്റ്റ് അരഭാഗം വരെ ആളുടെ കാണുള്ളൂ. 4 ബൈക്ക് വന്നു. അതിൽ ആൾക്കാർ ഇറങ്ങിയിട്ട് ആൾക്കാരെ കാണുന്നില്ല. കാരണം ഈ എല്ലാ ആൾക്കാർക്കും അരക്ക് അങ്ങോട്ട് താഴോട്ട് ഒന്നും ഇല്ലാത്തവരാ. ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള അവരുടെ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ അവർ കൈ കുത്തിയിട്ട് ആണ് എൻ്റെ അടുത്ത് അവിടെ വന്നു. അന്നേരമൊക്കെ ഞാൻ ആളെ കാണുന്നില്ലല്ലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാരെ കാണുന്നില്ല, എല്ലാവരും നിലത്തോടെയാണ് വരുന്നത്.
അങ്ങനെ വന്നിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കയ്യിലൊക്കെ ഇങ്ങനെ മുള്ളൊക്കെ കൊള്ളില്ല, ഇത് ഭയങ്കര കഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞവർ. അല്ല, അത് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ സാധാരണ ഇങ്ങനെ നടക്കുന്നവർ. അങ്ങനെ വന്ന് എന്നോട് കഥയൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഇതെല്ലാം കാണണമെങ്കിൽ ഒരു സംവിധാനം ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ വണ്ടിയിൽ പോകുന്ന രീതിയിൽ റോഡ് ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഈ റോഡ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ ഒരു മറ്റേ ഒരു ഇതേമാതിരി ഹാൻഡിക്യാപ്റ്റുള്ള ഒരു പയ്യൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ. എന്നിട്ട് അയാൾ അവനാ ചെറിയ പയ്യനെ 10 വയസ്സേ ഉള്ളൂ, പെട്ടെന്ന് എന്തോ സംഭവിച്ചതാണ്. എന്നിട്ട് അവൻ വീഡിയോ ചെയ്തിട്ട് അവൻ അതിൽ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റിയത്. കാരണം അവന് റിമോട്ട് കൺട്രോൾ വീൽചെയറുമായിട്ടാണ് വന്നത്. കംപ്ലീറ്റ് നമുക്ക് റോഡുണ്ട് അവിടെ വരെ നമുക്ക് പോവാൻ. പിന്നെ നമുക്ക് നമ്മുടെ ആ തുരുത്ത് അല്ലേ, നമ്മുടെ ദ്വീപ്, ദ്വീപിലേക്ക് ഓക്കെ പോവാം. ഇരിപ്പിടത്തിനൊക്കെ ഓരോ ഭാഗത്തും ഓരോ ഈ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇതേ എൻ്റെ കൂടുതൽ ഒരു താറാവ് ഉണ്ടായിരുന്നു. താറാവ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ഡക്ക്. അതൊരു 10 കൊല്ലം ഞങ്ങൾ കൂടുതൽ തന്നെയായിരുന്നു. 10 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരിക്കലും ഒരു കൂടിനകത്തിട്ട് പൂട്ടിയിട്ടില്ല. അവൻ ഓപ്പണ്, അവൻ എപ്പം വേണമെങ്കിലും ഇതിലേ പോകാം, എവിടെ വേണമെങ്കിൽ പറക്കാം ഒക്കെ ചെയ്താലും ഇവൻ ഞങ്ങളെ വിട്ട് പോയിട്ടില്ല. ഇവൻ്റെ കൂടുതൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പലരും കട്ടുകൊണ്ട് പോയെങ്കിൽ ഇവനെ കക്കാനും ആർക്കും പറ്റിയിട്ടില്ല. ഇവിടെയുള്ള ഇനി ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്ന ജീവികളുണ്ടെങ്കിൽ പോലും ഇതിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇവിടെ നനയ്ക്കാനായിട്ട് എന്തോ ഒരു പണിക്കാൻ ഞാൻ മിക്കാറും ഇവിടെ വരിക. അപ്പോൾ ഈ കുതിരയ്ക്ക് ഞാൻ വെള്ളം കൊടുക്കാനായിട്ട് ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഇവൻ സാധാരണ ഇങ്ങനെ വരും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാലയിൽ ഇങ്ങനെ വെറുതെ തൊടുകയുള്ളൂ. തൊടുന്നതിനകത്ത് ഈ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം അവന് ഞാൻ ഒരു പ്ലേറ്റിൽ കൊടുക്കണം. സാധാരണ കൊടുക്കുകയും ചെയ്യുമ്പോൾ തിന്നുകയും ചെയ്യും. എന്നിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോകും, ഞാൻ കുതിരയുടെ ബാക്കി പണിക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ദിവസം ഇവനിങ്ങനെ വന്നിട്ട് എന്നോട് ഇങ്ങനെ കാലിനൊന്ന് കൊത്തി. ഞാൻ പറഞ്ഞു വേണ്ട, നിനക്ക് പിന്നെ തരാം, കുതിരയുടെ പണി കഴിയട്ടെ. പക്ഷെ ഇവൻ ഒന്നും കൂടെ വന്നിട്ട് എൻ്റെ കാലയിൽ ഒന്നുകൂടെ കൊത്തിയപ്പോൾ എനിക്ക് തോന്നി ഓ എന്നാൽ നിനക്ക് തന്നിട്ട് പോകാൻ തരാം. അങ്ങനെ ഞാൻ ഈ പ്ലേറ്റിൽ ഈ സാധനമൊക്കെ ഇടുന്നു. ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഏന്തി നോക്കുന്നു, ഒരു സാധനം തൊടാണ്ട് അവനിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എടാ നീ എന്ത് പണിയാ എന്നെ കൊണ്ട് ഇത്രയും മെനക്കെട്ട് അത് ചോദിച്ചിട്ട് ഒരു 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 കഷ്ണമെങ്കിലും തിന്നണ്ടേ. ഇവൻ ലെഫ്റ്റിലേക്കും പോകുന്നു, ഞാനിവിടെ നിന്ന് പിന്നെ അവൻ പോയല്ലോ, ഞാൻ റൈറ്റിലേക്ക് പോയി കുതിരയുടെ ബാക്കി സാധനം കുതിരയ്ക്ക് കൊടുക്കാൻ പോവുക. പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോണ്ട് ആ ചെരുവിൽ ഒരു വണ്ടി നിൽക്കുന്നു. ആ ചെരുവിൽ അങ്ങനെ ഒരിക്കലും ആരും നിർത്തല്ലോ, ഒന്നെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ താഴെ ഇറങ്ങിയിട്ടാണ് നിർത്തുക. അപ്പോൾ എൻ്റെ വൈഫ് ഓടിപ്പോകുന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ? അന്നേരം പറഞ്ഞു, ആ ഒരു വണ്ടി താറാവിൻ്റെ മേത്ത് കയറി അങ്ങനെ അത് ഇതായിരുന്നു. അന്നേരം ഞാനിവിടുന്ന് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് നോക്കും, ഇവൻ വണ്ടി കയറിയിട്ട് വയ്യാതല്ല മരിച്ചു ഞാൻ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യം എൻ്റെ ഒരു ഭയങ്കര ഫ്രണ്ടാണ് ശരിക്ക് ഇവന്. ഞാൻ ഏത് നേരത്തെ എഴുന്നേറ്റാലും പപ്പ 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 എന്ന് ഇവൻ ആക്റ്റീവായിരിക്കും, പുറത്താണ് എന്നാലും ഇവൻ ആക്റ്റീവായിരിക്കും, അവനറിയാം ഞങ്ങളിങ്ങനെ. അങ്ങനെ വന്നപ്പം ഏതായാലും അവനെ അങ്ങനെ ഇങ്ങോട്ട് വെറുതെ കളയാൻ നമുക്ക് ഇഷ്ടമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവനൊരു നല്ലൊരു സ്ഥലം. അങ്ങനെ ഞാൻ എൻ്റെ ഈ ദ്വീപിൽ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട്, സ്ട്രക്ചർ പിന്നീടാണ് ഉണ്ടാക്കുന്നത്. തൽക്കാലം ഞാനൊരു ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ പൈപ്പ് കട്ട് ചെയ്തിട്ട് അവനെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം അടക്കം ചെയ്തിട്ട്, കാരണം എപ്പോഴും എൻ്റെ കൂടുതൽ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അവനും ഉണ്ടാവും, അപ്പം ലൈവായിട്ട് നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഇവനിഷ്ടമാണ് ബോട്ടിനകത്ത് പോകാൻ. ബോട്ടിൻ്റെ പുറത്ത് ഞാൻ അവിടെ കൊണ്ട് ഇവൻ്റെ ബോഡി കൊണ്ടുപോയി ഞാൻ ബോട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കുകയും അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ ഉണ്ട്. അങ്ങനെ പൂക്കൾ നിറച്ചിട്ട് ആണ് അവനെ അടക്കം ചെയ്തത്. അവൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ചെയ്തതാണ്. ഇതിൽ രാത്രി ലൈറ്റിട്ടാൽ ഇവനെ ഇങ്ങനെ കാണാം പുറത്തേക്ക്. ഈ ഗ്രാനൈറ്റൊക്കെ ഞാൻ തന്നെ ഒട്ടിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അയ്യോ, അതിനകത്ത് ബൾബ് വെച്ചതാണ്. അത് അവൻ സ്വർഗരാജ്യത്തിലുണ്ടെന്നുള്ള കണക്കൂട്ടലാണ് സൂര്യനും ബൾബും അത് അവിടെ വെച്ചിരിക്കുന്നത്. ചില മനുഷ്യർക്ക് വളരെ നിസ്സാരമായിട്ടും ഇതിന് എന്നോട് എൻ്റെ കൂട്ടുകാരൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓ ഇത് നല്ലോണം പൊരിച്ചുകൂടെ തിന്നൂടെ എന്നൊക്കെ. ആ പറഞ്ഞ അവൻ്റെ ആഗ്രഹം ഇതിൽ കുറച്ചുകൂടെ അത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞത്.
എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് വെറും ഒരു താറാവല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. ഒരു താറാവിന്റെ വയ്യാൽ ഞാൻ ഈ ആ കോൺക്രീറ്റിന്റെ സ്ലാബ് കട്ട് ചെയ്തിട്ട് അവന്റെ ആ ഷേപ്പിൽ എടുക്കണമെങ്കിൽ എത്ര, നമ്മളൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല, അന്നേ തന്നെ ആ ചെയ്യാനുള്ളത് വട്ടാണ്, പ്രാന്താണ് അവനെന്ന് പറഞ്ഞു. ഇപ്പം പലരും വന്നിട്ട് ഓ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്രേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് അവൻ എപ്പോഴും എന്റെ കൂടുതലുണ്ടാവണം. ഞാനിവിടെ വരുമ്പോ പപ്പു ഒന്ന് വിളിക്കും, എനിക്ക് അവൻ എന്നെ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സച്ചു എന്നെയൊക്കെ വേണം പപ്പു എന്ന് വിളിക്കാം. 24 hours പപ്പപ്പം ഞാനും അല്ലേ സർ. ഈ ദ്വീപിൽ നമുക്ക് കൊറേ മണ്ഡപങ്ങൾ സാറുണ്ടാക്കി. അതെ, ഒരു നമ്മളെ കരിങ്കലിന്റെ മണ്ഡപം, നമ്മളെ കേരള സ്റ്റൈലല്ല നമ്മളെ ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ളൊക്കെ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലുള്ളതാണ്. സെൻട്രലിലെ ആ മണ്ഡപം കണ്ടില്ലേ, ഒരു എലിവേറ്റഡ് ആയിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ കുറേ മണ്ഡപങ്ങളുണ്ട് സാർ. ഇത് മാത്രം ഒരു കരിങ്കൽ, ഇത് നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്തതാ. ഇന്ത്യൻ സ്റ്റൈലിൽ കൊത്തുപണികളൊക്കെ നാഗപണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുതിയ തലമുറകളിൽ പെട്ടവരായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുമായിട്ട് സാമ്യമുണ്ടെന്ന് വരുന്നവർ പറയുന്നു. സാധാരണ നമ്മൾ 4 തൂണാണ് അല്ലേ. ഇത് ഞാൻ വരച്ചു കൊടുത്താണ്, എനിക്ക് 8 തൂണ്. കാരണം ഇവിടെ എല്ലാം ഇത് 4 തൂണ്, അത് 6 തൂണ്, അത് 8 തൂണ്, ഇത് 8, പിന്നെ അതിന് അതുപോലെ 8, അങ്ങനെ ഓരോ നമ്പറേ കൂടാൻ വേണ്ടി. അങ്ങനെ ഞാൻ ദീർഘ ഇത്രയും തൂണ്ട് ആവശ്യമില്ല ശരിക്കും. ഇത് പിന്നെ ഫുള്ള് കല്ലും കൊണ്ട് തന്നെ ചെയ്തു. ഒരു കൊല്ലത്തോളം എടുത്തു പണിയത് കന്യാകുമാരി അവിടെയുള്ളവര്. അതില് എന്റെ ഫാദറിന്റെ ഓർമ്മയ്ക്ക് ഫാദർ, മദർ, പിന്നെ എന്നെ ഇഷ്ടമുള്ള 1-2 കക്ഷികളും കൂടി ഉണ്ടായിരുന്നു അവരുടെ ഓർമ്മയ്ക്ക്. പക്ഷെ പെയിനായിട്ട് പറയുന്ന ഫാദർ എന്ന് പറയുന്നത്, കാരണം ഈ സ്ഥലത്തിന്റെ ഒക്കെ പഴയ ഉടമ പുള്ളിയല്ലേ. പിന്നെ തീർച്ചയായിട്ടും അപ്പം പുള്ളി ഇനി നമ്മളൊക്കെ പോയാലും ഇതൊക്കെ നിലനിൽക്കും. ആർട്ടിഫിഷ്യൽ മിസ്റ്റ് ആണ്. അത് വാപ്പറേറ്റ് ചെയ്യുമ്പോ ഒരു വേക്കന്റ് സ്പേസ് വരും. ഏത് ചൂടുള്ളപ്പോഴാണ് പെട്ടെന്ന് വാപ്പറേറ്റ് ആവുക, ആ സ്പേസ് ഫില്ല് ചെയ്യണ്ട. അപ്പം അത് ഫില്ല് ചെയ്തു കാറ്റ് നിന്നു. ഇനി അടുത്തത് പൊങ്ങി പോയെങ്കിലാണ് അടുത്തത് വരിക. ഇവിടുത്തെ ഒരു ജിയോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു അല്ലേ. അങ്ങനെ വെച്ചിട്ടാണോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ജിയോഗ്രഫി അങ്ങനെ സംഭവിച്ചതാ ശരിക്കും. എനിക്കൊരു മോണോകൾച്ചറിനോട് താല്പര്യം കുറവ്. ഇത് റബ്ബറും തെങ്ങും നിന്ന് റബ്ബറൊക്കെ ഞാൻ തന്നെ വെച്ചിട്ട് ആ ടാപ്പിംഗ് ആവാറായപ്പോൾ ഞാൻ എല്ലാം മുറിച്ച് മാറ്റിയ ആളാണ്. കാരണം ഞാൻ വിൽക്കാൻ വെച്ചിട്ട് സ്ഥലം വിൽപ്പനയൊന്നും നടന്നിട്ടില്ല എനിക്ക്. ഇവിടുന്ന് ചില കാരണം കൊണ്ട് ഫാമിലി പ്രോബ്ലം തന്നെ പറയാം. മൊത്തം വിറ്റ് 10 cents 10 cents വിൽക്കാന്ന് വെച്ചിട്ട് അതും നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ ആണ് പിന്നെ എനിക്ക് തോന്നി ഇതിന് എന്തെങ്കിലും ഒരു രൂപത്തിലാക്കിയില്ലെങ്കിൽ വേസ്റ്റ് അല്ലേ. പിന്നെ ലൈൻ പോകുന്ന സ്ഥലം മോൾ ഭാഗം ഫുൾ ലൈൻ പോകുന്നു. ഇവിടെ മുഴുവൻ ചതുപ്പും ഇതാണ്. ഇതിന്റെ ഇടയിൽ ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വന്നപ്പോഴേ ഞങ്ങളിന്ന് വരുന്നു നമ്മളിന്ന് വരുന്നു പറഞ്ഞതുകൊണ്ട് സാർ നല്ല രാത്രി എപ്പോഴാ കിടന്നുറങ്ങി നോക്കി. രാത്രി എന്ന് പറയാൻ പറ്റും, 2:30 അല്ലേ. 4:30 കഴിഞ്ഞു ഇവിടെ നനച്ചിട്ട്. കാരണം അറിയാം ഇന്ന് ഇവിടെ നനയ്ക്കേണ്ട ദിവസം. ഇവിടെ ഈ വെയിൽ കൊണ്ടുണ്ട് ഈ പുല്ല് ടോപ്പ് കഴിഞ്ഞു പോകും. അടിയിൽ വെള്ളത്തിന്റെ ഇതുണ്ടെങ്കിൽ മോൾ അത്ര ചൂടല്ലേ. അപ്പൊ അത് ഇന്ന് നനച്ചു. ഇപ്പൊ നിങ്ങൾ വരുമ്പോ എനിക്ക് നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഫിൽട്രേഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ ഫൗണ്ടന് വേണ്ടിയിട്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോ 12 കഴിഞ്ഞു. 12 കഴിഞ്ഞ് അത് ഫിറ്റാക്കി അത് വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ. വർക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല. അപ്പത്തേക്ക് ഒരു 2 hours അടുപ്പിച്ച് 1:30 കഴിഞ്ഞു. പിന്നെ ഞാനിത് നനയ്ക്കാനുള്ള രാവിലെ വന്ന് എന്തായാലും നേരത്തെ എനിക്ക് നനക്കില് നടക്കാം. അതുകൊണ്ട് അത് ഇപ്പം തന്നെ നനയ്ക്ക്. അങ്ങനെ ഇരുന്ന് നനച്ച് കഴിഞ്ഞപ്പോൾ 3:45 അല്ല നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് മറ്റത് ചെയ്യാനുള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറയണം. അല്ല നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കാം. എന്നോട് ഇന്നലെ വൈഫ് ചോദിച്ചു, അയ്യോ ഇപ്പൊ ഈ നനക്കണം. ഞാൻ പറഞ്ഞു നനച്ച നീ നോക്കടി ഇത് നനയിപ്പം കണ്ടില്ല. ആ ഇലയൊക്കെ കിടന്ന് ആടുന്ന ആട്ടം കണ്ടില്ല. അവരുടെ സന്തോഷം അതിൽ കാണുന്നത് വെള്ളം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കേ കാര്യം വെള്ളം വീണ്ടായി ഇളകുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അവര് ചിരിക്കാം. അതുകൊണ്ട് നമ്മളൊരു ദിവസം താമസിച്ച ഉണങ്ങി പോയപ്പോയില്ലേ. അതുകൊണ്ട് എന്തായാലും നോക്കിയും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം സാറിന് 24 hours ഉള്ളൂ എന്നുള്ളതാണ്.
അല്ല നമ്മളൊക്കെ അല്ലെ പലപ്പോഴും പല കാര്യം എല്ലാവരും കേട്ടോ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും 24 മണിക്കൂറിനെ ഇദ്ദേഹത്തിനേ ഉള്ളൂ. പക്ഷെ ആ സമയം എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്കും നല്ല നാളെ തലമുറയ്ക്കും അല്ലേ ഈ മണ്ഡപത്തിന് ലൈഫ് ഞാൻ ഉണ്ടാക്കിയ അവരോട് ചോദിച്ചു ഇതിന് നിങ്ങൾ എത്ര ലൈഫ് പറയുന്നത് നമുക്ക് അറിയണമല്ലോ എത്ര കാലം നിൽക്കുന്നു അവർ 1000 കൊല്ലം പറഞ്ഞത് 1000 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കാലം കഴിയണം അപ്പൊ അത്രയും നിൽക്കുന്ന സ്ട്രക്ചർ ആവുമ്പം ഞാനോ എന്റെ 2-3 തലമുറ പോയി കഴിഞ്ഞാലും ഈ സാധനം പിന്നെ നിൽക്കും അവിടെ. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ അന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലായി വരും. പണ്ടുള്ള പല ആളുകളും ഇങ്ങനെ പല എഫേർട്ട് എടുത്തിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് കാണുമ്പോ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അറിയാൻ ആഗ്രഹം ഇവിടേക്ക് നമുക്ക് ഇപ്പം ഒരു അതും കൂടി ചോദിക്കണം കുട്ടികളെ നമുക്ക് കുറച്ച് ആളുകളായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സാർ ഇവിടെ കൊടുക്കാറുണ്ട്. അറിയാതെ ഞാൻ പലതവണ ഈ മണ്ഡപങ്ങൾ കണ്ടപ്പോ സച്ചോ ഒരു ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് സത്യമായിട്ട് കാരണം എന്തൊരു നമുക്ക് ഭയങ്കര ഫീൽ അറിയാതെ ഏത് മനുഷ്യനും ഒന്ന് പാടിപ്പോ അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് പ്രോഗ്രാമും നടത്താറുണ്ട് ഒരു ഒക്കേഷൻ അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു സ്വർഗത്തിലിരിക്കുന്ന പോലെ അപ്പൊ അങ്ങനെ കൊടുക്കാറുണ്ട്. എനിക്ക് തലവേദന കുറവാണ് ഒരാളോട് രണ്ടാള് കയറുമ്പോ ഈ കഥ മുഴുവൻ ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് അറിയില്ലോ. പക്ഷെ ഒരു കാര്യം ആലോചിക്കണേ ദയവ് ചെയ്തിട്ട് അത് റിക്വസ്റ്റ് ആണ് എപ്പോഴും ഞാൻ പറയണ ഒരിക്കലും ഒരു ഒരു മനുഷ്യന്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് അത്രയ്ക്കും അയാൾ പ്രഷ്യസ് ആയിട്ട് ഉറക്കം പോലും ഇല്ലാതെ ഒരു ഒരു ആയുസിന്റെ വലിയൊരു ഭാഗം അതിനു വേണ്ടി ചെലവഴിക്കാതെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാവരുത് അല്ലെ. അതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറഞ്ഞു നിങ്ങളൊരു പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എൻട്രി ഫീസ് കുറച്ചിട്ട് ഇന്ന് 4 പേരെ കയറ്റിയേക്കാം അല്ലെങ്കിൽ ഒരു തട്ടുകട ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്താലും നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ഒരു അബവ് 5 സ്റ്റാർ എന്നാ പറഞ്ഞത് ഇതൊക്കെ അത് നിങ്ങൾ താഴ്ത്തി കൊണ്ടുവന്ന ഇതിന്റെ മുകളിൽ മുഴുവനും പെൻസിലും കൊണ്ടും താക്കോലും കൊണ്ട് പേര് എഴുതി എല്ലാം നശിപ്പിച്ച് അങ്ങ് തീർക്കുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നഷ്ടം കാറ്റ് വരുന്നുണ്ടോ നഷ്ടം ആ നഷ്ടം നിങ്ങൾക്ക് കൂടുതൽ വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എപ്പോഴും ഒരു 2 അടി മുകളിലോട്ട് ഇപ്പം എൻട്രി 30 ഇവിടെ ഒരു പാർട്ടി ചെയ്യുന്നുണ്ട് ഞാൻ 100 അതിപ്പോ 200 ആക്കിയാലോ ഞാൻ മനസ്സിലാലോചിക്കും. എനിക്ക് അങ്ങനത്തെ ആൾക്കാർ വന്നാൽ താല്പര്യമുള്ളവര് വന്നാൽ അല്ലെ പിന്നെ എന്റെ എഫേർട്ട് വേസ്റ്റ് ആയി പോകുമല്ലോ. ശരിക്കും അറിഞ്ഞ് കേട്ട് വരാമെങ്കിൽ എനിക്ക് ഇത് ഇന്നാണ് ഇന്ന മരം ഇങ്ങനെ ഇത് ഫിനിക്സ് എന്ന് പറഞ്ഞ പാമാണ് അത് റോയൽ പാമാണ് ഇത് എന്താ സൈക്കസ് ആണ് സാർ ശരിക്കും പിന്നെ പിന്നെ ഇവിടുത്തെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ചില അടുപ്പൊക്കെ ഇങ്ങനെ കൂടി വന്നത്. സോളജി കഴിഞ്ഞ ഉടനെ ഞാൻ LLB പോയി നിയമം അറിയാൻ അത്യാവശ്യം ഒരു ബോധം കുറച്ച് നിയമങ്ങളൊക്കെ അറിയണം അല്ല അല്ലെങ്കിൽ തന്നെ നമ്മളൊന്നും മല്ലി പിടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഡിഫൻഡിന് ചെയ്യാൻ വേണ്ടി കുറച്ച് നിയമങ്ങൾ അറിഞ്ഞാൽ കുറെ തലക്കയറ്റം കുറച്ച് കുറയും. അപ്പൊ അതിന് LLB പോയി പിന്നെ ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ വന്നിട്ട് ഈ പണി നിർത്തിക്കുക അയാൾക്ക് ഭയങ്കര ഒരു വിനോദം ആരുടെയെങ്കിലും സ്വാധീനത്തിലായിരിക്കും JCP പറഞ്ഞു പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലത്ത് ഇയാൾ ഇത്രയും ഭയങ്കരനാണെങ്കിൽ ഇയാൾ മിക്കവാറും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആ ഒരു പണി വെച്ചാൽ ഞാൻ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഓൺലൈനിൽ മധുര കാമറ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് അത് പഠിച്ചപ്പോ എന്താ മനസ്സിലായോ സെക്രട്ടറി ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ദി ഹയസ്റ്റ് പോസ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. സെക്രട്ടറി ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏറ്റവും താഴെ വരുന്ന ഈ വില്ലേജ് ഓഫീസറാണ്. എന്നിട്ട് അവനിവിടെ കിടന്നിട്ട് ജനങ്ങളെ ഞെട്ടിക്കല്ലേ ചെയ്യുന്ന അങ്ങനെ ഒരു ഗുണം കിട്ടി അയാൾ കാരണം എനിക്കൊരു MA പബ്ലിക് കാര്യങ്ങൾ. അതുപോലെ ഞാൻ ചോദിച്ചോട്ടെ ഈ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഒരു സ്വപ്നം എന്നാണ് ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു സംഭവം സ്വപ്നം കാണിച്ചാൽ അത് കുറേ കൊല്ലത്തേനുണ്ട്. ഇതിന്റെ ചെറിയ മുകളിൽ നിങ്ങൾ ചിറ്റിയാനൻമെൻ സ്ക്വയർ അത് നടന്നിട്ട് എത്ര കൊല്ലം 10-30 കൊല്ലം ഒക്കെ ഉണ്ടാവില്ലേ ആ കാലത്തിന് മുമ്പേ ഞാൻ ആ മോഡൽ ആ സ്ട്രക്ചറിന്റെ മോഡൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് എന്റെ ഇവിടെ ഏത് സ്ട്രക്ചർ ചെയ്യാതെ എല്ലാത്തിന്റെ മോഡലിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആർക്കിടെക്ട് അല്ല ഞാൻ പഠിച്ചത് സോളജി ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും എൻ്റെ താല്പര്യം തന്നെയാണ്. എല്ലാ ബിൽഡിങ്ങിന്റെയും മോഡൽ ഉണ്ടാക്കിയിട്ടാണ് പണിക്കാരെ കാണിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെയാണ് റൂഫ് വരേണ്ടത് ഇങ്ങനെയാണ് ഇത് വരേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്കൊരു ധൈര്യമായി കണ്ടിട്ടാണല്ലോ ചെയ്യുന്നത്. മറ്റേ ഞാൻ പറയുമ്പോൾ അവർ വിഷ്വലൈസ് ചെയ്യണം അവർക്ക് ഒരിക്കലും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും മോഡൽ ഉണ്ടാക്കി വെച്ച് അവന് കാണിച്ചു കൊടുക്കും. കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഉണ്ടാക്കുക കാർഡ്ബോർഡും കൊണ്ടും മറ്റേ കോൾഗേറ്റിന്റെ ഒക്കെ പേസ്റ്റിന്റെ കൂടും കൊണ്ടൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അതെല്ലാം ഒട്ടിച്ച് ഷേപ്പാക്കി കൊടുക്കുമ്പോൾ അത് റെഡി ആ ചെയ്യാം. ബാക്കിയൊക്കെ സാറുണ്ടല്ലോ പറഞ്ഞുതരുമല്ലോ. ഇപ്പോഴത്തെ ഈ ഗ്രാനൈറ്റ് ഇതിൽ അപ്പാത്തറ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇപ്പം 5-star ഹോട്ടലുകളിൽ 1-2 സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ 6-7 കൊല്ലമായി ഇത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് നിന്നുള്ള ഒരു നല്ലൊരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ആൾ പറഞ്ഞു ലെപ്പോത്ര ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ലെപ്പോത്ര ഇതുപോലെ
കന്യാകുമാരി എന്നുള്ള പണിക്കാരായിരുന്നു. അവർ ഈ വലിയ സ്ലാബ് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക, കട്ട് ചെയ്ത് വൃത്തിയാടേ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പക്ഷെ അവര് വരുന്നതിന് മുമ്പേ ഞാൻ എന്റെ മനസ്സിൽ ഇതിന് ഒരു തുള്ളി വേസ്റ്റ് ആവാതെ ഉള്ള രീതിയിൽ കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് വരും കുറെ, അങ്ങനെ അവർക്ക് സമ്മതിക്കാൻ പാടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സമ്മതിച്ചു. സമ്മതിച്ചപ്പോ അവിടെ ഒന്നും ഒരു മരം അനങ്ങുന്നില്ലെന്ന് വിചാരിക്കണം. ഇവിടെ മാത്രം അപ്പൊ പ്രകൃതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാവുന്ന ഏറ്റവും വലിയ തെളിവല്ലേ? നിസാര ടെക്നോളജി അല്ലേ ഉള്ളൂ. അത് ബെൽജിയം ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിന് അടുത്തോട്ട് ചെല്ലുമ്പോ ബ്ലൂ കളറിലൊക്കെ കാണാം, വെള്ളം വെച്ചാൽ ശരിക്കും കാണാം. അത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, അയ്യോ ഇത് നമ്മളെ പള്ളികളിൽ പോലും ഇട്ടില്ലെങ്കിലൊന്ന് ആൾക്കാർക്ക് ചവിട്ടാനാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അയാളോട് മറുപടി പറഞ്ഞത്, ഇപ്പൊ കുറച്ച് കാലം കഴിയുമ്പോ ഞാൻ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ആണെങ്കിലോ അത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലുള്ള പറയും. അതുപോലെ ഒന്നും പറയാ, ഒരു 15 കൊല്ലമെങ്കിലും ആരും ഒന്നും പറയരുത്. ഇതൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഭയങ്കര സാറിന്റെ ഒരു പോളിസി തന്നെ നമുക്ക് വന്നപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു മനസ്സിലായി, ഒന്നുകിൽ ഒന്നും ചെയ്യാതിരിക്കുക, ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. അത് ഇന്നലെ ആരും ഒന്നും പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പോലെ കുട്ടികളോടും പറയുന്ന, യു പ്രിപ്പയർ ഫോർ ദി വേർസ്റ്റ്, പ്രിപ്പറേഷൻ ആട്ടോ പറഞ്ഞ, ബട്ട് നിങ്ങൾ ലക്ഷ്യം ഫോർ ദി ബെസ്റ്റ്, യുവർ എയിം ഫോർ ദി ബെസ്റ്റ്, ബട്ട് യുവർ പ്രിപ്പറേഷൻ ടു ബി ഫോർ ദി വേർസ്റ്റ് ആയിരിക്കും. കാരണം എന്താ അറിയോ, ഈ വേർസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലല്ലേ സംഭവം, മറ്റേത് ഏറ്റവും മുകളിലും. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ സന്തോഷമായിരിക്കും, ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഇതിന് വേണ്ടിയിട്ട്. അതിന്റെ ഇടയിൽ ഏതെങ്കിലും സംഭവിച്ചാൽ മറ്റേ അയ്യോ അത് അങ്ങനെ ആയിപ്പോയില്ല ഇങ്ങനെ ആയിപ്പോയില്ല എന്നൊക്കെ പറയാല്ല, അതിനും പകരം യു എയിം യുവർ സെൽഫ് ഫോർ ദി ബെസ്റ്റ്, ഏറ്റവും നല്ലത് ചെയ്യാൻ ഇരിക്കുക. മനസ്സും കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളത് വന്നാൽ നമ്മൾ ഇതാണിപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ നല്ല സ്വപ്നം കാണാൻ ചങ്കൂറ്റുള്ള ആളുകളാണ് അല്ലേ. ഞാൻ ഇവിടുന്ന് ഒരു ഡാൻസ് കളിച്ചിട്ടേ പോകണം, ഇത് കണ്ടിട്ട് കളിക്കാതെ പോയാൽ ഭയങ്കര നഷ്ടമാണ്. ഞാൻ ഇതിലേക്ക് വാൽകൃഷ്ണ പോലെ ഞാൻ പറയണത് എന്താ ചോദിച്ചു, ഇവിടെ വന്നപ്പോ സാറ് പറഞ്ഞ അതേ ഒരാള് മുമ്പ് ഇവിടെ വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണെന്ന് പറഞ്ഞ് സാർ എന്നോട് പറഞ്ഞതാണ്. എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ തിരിച്ചുപോറായിട്ടില്ല കേട്ടോ, പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും സ്ഥലം ചുറ്റിക്കൊണ്ടു എല്ലാ മനസ്സിനും സന്തോഷമൊക്കെ തന്നെ, പക്ഷെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ തട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും സാറിനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരുപാട് സന്തോഷം, കാരണം നമ്മൾ വളരെ ചിലപ്പോൾ നമ്മുടെ ജന്മത്തിൽ ഒന്നോ രണ്ടോ തവണയുള്ളൂ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഫീലിംഗ് കിട്ടുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റും. അതുപോലെ എനിക്ക് സച്ചിനും ഫീൽ ചെയ്ത അല്ല സാറ്, എന്താ സാർക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഒരു സംഭവം ചോദിച്ചപ്പോ ആ ഒരു സമയത്തേക്ക് സാർ ഇന്നലെ രാത്രി ഉറക്കടച്ച് പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, ഇവർക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല, ഇവരല്ലേ എനിക്ക് തണല് തരുന്നത്, ഇവർക്ക് ഞാൻ ഇങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കുക. അപ്പൊ ഒരു ഉറക്കളച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുമ്പോ നമ്മൾ ശരിക്കും കൈകൂപ്പി പോകുന്ന ചില ആളുകളിൽ ഒരാളാണ്. മാത്രമല്ല ഞങ്ങൾ വന്നതിന്റെ ശേഷം ശരിക്കും നമ്മളോടൊരു മക്കളെ പോലെ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടാണ് ശരിക്കും അല്ലെ, ഒരാൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സംസാരിക്കുക, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം എന്താ പറയാ, ഒരു ഒരുപാട് സന്തോഷം, ഒരുപാട് ഞങ്ങൾ നന്ദിയൊന്നും പറയണില്ല. ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കണോ സാറിന്റെ, നമ്മുടെ അച്ഛനമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ സാറിന് ആയുസ്സും ആരോഗ്യവും ദൈവം ഒരുപാട് കൊടുക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരുന്നോട്ടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അല്ല അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നല്ലത് കുറച്ചു പോരെ അല്ലേ. തീർച്ചയായിട്ടും ഇനിയും കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസി പ്രണയ പുഷ്പനേ ഇനിയും നിൻ കഥ പറയൂ മഴവില് വല്ലപ്പോഴൊക്കെയല്ലേ നമുക്ക് കാണാൻ സാധിക്കൂ. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളും. പുതുപ്പാടിയുടെ മണ്ണിൽ എന്നും മഴവില് വിരിയട്ടെ, പുതുനാമകൾ തളിർക്കട്ടെ,
വളരട്ടെ, അവർക്ക് കാവലായി കൂട്ടായി എന്നുണ്ടാവട്ടെ ഈ നല്ല മനുഷ്യൻ.